ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി ടീം അംഗങ്ങൾ കയ്യേറ്റം ചെയ്തുവെന്ന ആരോപണവുമായി റിയൽ കശ്മീർ എഫ് സി നാളെ നടക്കുന്ന മത്സരത്തിനായി പരിശീലനത്തിന് വേണ്ട സൗകര്യം ഏർപ്പെടുത്തിയില്ല എന്ന് ടീം ആരോപിച്ചു. ടീമിന് സുരക്ഷ ഒരുക്കണമെന്ന് കശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആവശ്യപ്പെട്ടു. എന്നാൽ കശ്മീർ ടീം കയ്യേറ്റം ചെയ്തുവെന്ന ആരോപണവുമായി ഗോകുലം കേരള എഫ് സിയും രംഗത്ത് വന്നു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വെച്ച് ഗോകുലം എഫ് സി അധികൃതർ കയ്യേറ്റം ചെയ്തതെന്നാണ് റിയൽ കശ്മീർ എഫ് സിയുടെ ആരോപണം. നാളെ നടക്കുന്ന ഐ ലീഗ് മത്സരത്തിനായി ഇരു ടീമുകൾക്കും മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലായിരുന്നു പരിശീലന സൗകര്യം ഒരുക്കിയിരുന്നത്. ഹർത്താലായതിനാൽ കാശ്മീർ ടീമിനുള്ള വാഹനം എത്താൻ വൈകി. ഇതോടെ ഇവർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ നാളെ മത്സരം നടക്കേണ്ട സ്റ്റേഡിയം പരിശീലനത്തിന് അനുവദിക്കാനാവില്ലെന്ന് ഗോകുലം അധികൃതർ അറിയിച്ചു. തുടർന്ന് മുഖ്യ പരിശീലകൻ ഉൾപ്പെടെയുള്ളവരെ ഗോകുലം അധികൃതർ അധിക്ഷേപിച്ച് പുറത്താക്കിയെന്നാണ് കാശ്മീർ ടീമിൻ്റെ ആരോപണം. എന്നാൽ കാശ്മീർ ടീമാണ് ഗ്രൗണ്ടിൽ അതിക്രമം നടത്തിയതെന്ന് കെ ഡി എഫ് എ ജീവനക്കാർ പറഞ്ഞു. പക്ഷേ ഇവർ നേരെ വന്ന് ഗ്രൗണ്ടിലേക്ക് വന്ന് എല്ലാവരും പാടെ ഗ്രൗണ്ടിലിങ്ങനെ വളഞ്ഞ് നിന്ന് ഇങ്ങനെ കളിക്കാനുള്ള ഒരു ചുറ്റുപാട് വന്നപ്പോൾ അശോക് സാർ വന്നിട്ട് പ്ലീസ് ഇന്ന് മാച്ച് കമ്മീഷണർ നിങ്ങളോട് കളിക്കേണ്ടതെന്ന് പറഞ്ഞില്ല, നിങ്ങൾ പോകണം. അങ്ങനെ പുറത്താക്കി ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് മേനാർ വന്നിട്ട് അവർ കളിക്കും എന്നൊരു പ്രശ്നം ഉണ്ടായപ്പോൾ പിന്നെ അശോക് സാർ തമ്മിക്കില്ല എന്നറിയാം, പുറത്തേക്ക് പോകണമെന്ന്. അപ്പോൾ അയാളെ നെഞ്ഞത്ത് കൈ വെച്ചു നുന്തി അശോക് സാർ. ഗോകുലം എഫ് സി സിഇഒ അശോക് കുമാർ ഉൾപ്പെടെയുള്ളവരെ കാശ്മീർ ടീം അംഗങ്ങൾ കയ്യേറ്റം ചെയ്തതായി ടീം അധികൃതർ ആരോപിച്ചു. നാളെ സുരക്ഷിതമായി കാശ്മീർ ടീമിന് കളിക്കാൻ സാധിക്കുമോ എന്ന് സംശയമുണ്ടെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്തു. മീഡിയ വൺ കോഴിക്കോട്.